സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ സോഷ്യൽ സയൻസ് ക്ലാസ്. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ 8th unit, 8th യൂണിറ്റ് നോൺ വയലൻസ്, വിസ്ഡം, പവർ. എന്താണ് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അഹിംസ, വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് അറിവ്, പവർ എന്ന് പറഞ്ഞാൽ അധികാരം. അഹിംസ, അറിവ്, അധികാരം, ഇവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആര്യന്മാരുടെ കാലത്തെക്കുറിച്ച്, നമ്മൾ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ അയൺ വരുത്തിയ മാറ്റങ്ങൾ, ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി വരുന്ന സമൂഹത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ, ചേഞ്ചസൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു പോയി. ഇനി നമ്മൾ ഈ യൂണിറ്റിൽ ടീച്ചർ ടെക്സ്റ്റ് ബുക്കിനേക്കാൾ ഉപരി പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സും അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കയ്യോടുകൂടി നിങ്ങൾ പഠിച്ചു പോകുക. അതോടൊപ്പം തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ടായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാ മക്കളും നിങ്ങളുടെ 8th യൂണിറ്റ് എടുത്തേ. അവിടെ ആദ്യം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ വൈലോപ്പിള്ളിയുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ട്, മലയാളവും കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾ ആശയം മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് മലയാളത്തിലുള്ളതാണ് അവിടെ ടീച്ചർ കൊടുത്താക്കുന്നത്. കാടും പടലും വെണ്ണീരാക്കി, കനകക്കതിരിന് വളമേകി, കഠിനം ഇരുമ്പ് കുഴമ്പാക്കി, പലകരുനിര വാർത്തു പണിക്കേകി, അറിവിൻ തിരികൾ കൊളുത്തി, കലകൾ കാവേശത്തിൻ ചൂടേകി, മാലോടിഴയും മർത്തിനാത്മാവിന് മേലോട്ടുയരാൻ ചിറകേകി. അതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച അതേ ആശയം തന്നെയാണ് വൈലോപ്പിള്ളിയുടെ ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ആര്യന്മാർ ഗംഗാതീരത്തേക്ക് വന്നപ്പോഴത്തേക്കും കാടൊക്കെ തീയിട്ട് നശിപ്പിച്ച്, പിന്നെ ഇരുമ്പ് കണ്ടുപിടിച്ചതും പിന്നെ ഇരുമ്പ് ഉപകരണങ്ങൾ നിർമ്മിച്ചതും കൃഷി വ്യാപിച്ചതും ഒക്കെ പഠിച്ചു. ആ അതേ ആശയം തന്നെയാണ് ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബേൺ ജംഗിൾ ടു ആഷസ്, കാടുകളൊക്കെ കത്തിച്ച് ആഷസ് ചാരമാക്കി. ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്, കൃഷിയുടെ കൃഷിസ്ഥലങ്ങൾ വ്യാപിച്ചു, അവിടെ വളർച്ചയുണ്ടാക്കി. വെപ്പൺസ് വിത്ത് അയൺ, ഇരുമ്പ് കൊണ്ടുള്ള വെപ്പൺസ്, ആയുധങ്ങളൊക്കെ നിർമ്മിച്ചു. സ്പ്രെഡിങ് ഓഫ് നോളജ്, പതുക്കെ പതുക്കെ അറിവുകൾ ഇങ്ങനെ വളർന്നു വികസിച്ചു. എന്താണ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, കലകൾക്ക് അവിടെ പ്രാധാന്യം നൽകി. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ എന്താണ് പഠിച്ചത്, കച്ചവടങ്ങളൊക്കെ, കൈമാറ്റങ്ങളൊക്കെ അവിടെ നടന്നു എന്നും നമ്മൾ പഠിച്ചു. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല. എൻ്റെ മക്കളെ ആശയം മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലൂടെ വളർന്നു വന്നതും കൃഷി ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നും മാത്രമുള്ള ആശയം പഠിക്കുക. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതില്ല. ഇനി അടുത്ത കാര്യം പറയുന്നത് എന്താണ്, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും ഇങ്ങനെ കൃഷി വളർന്നു, കൃഷി വളർന്നപ്പോൾ അവിടെ ഒരു കൈമാറ്റ കേന്ദ്രം, അവിടെ കച്ചവട കേന്ദ്രങ്ങളുണ്ടായി, കൈമാറ്റ സ്ഥലങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നിൽക്കുമ്പോൾ ഓരോ പ്രദേശവും അങ്ങനെ കച്ചവട കേന്ദ്രത്തെ ആസ്പദമാക്കി വികാസം പ്രാപിച്ചു. അങ്ങനെ വികാസം പ്രാപിച്ച ഓരോ പ്രദേശത്തിനും പറയുന്ന പേരാണ് ജനപദാസ്. എന്തെന്നാണ് ജനപദാസ്? അങ്ങനെ പല പല ജനപദാസിനെ കൂടിച്ചേർന്ന് പറയുന്നതാണ് മഹാജനപദാസ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആശയം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. As a result of Aryan expansion to the Gangetic Plain by the 6th century BC, 6th നൂറ്റാണ്ടിൻ്റെ വികസനത്തോടു, 6th നൂറ്റാണ്ടോടുകൂടി, ബി സി 6th നൂറ്റാണ്ടോടുകൂടി, എന്താണ് ഗംഗ, നമ്മൾ പഠിച്ചു ആര്യന്മാർ ഗംഗാതീരത്ത് എത്തുകയൊക്കെ പഠിച്ചു അല്ലേ. സെവറൽ അഗ്രികൾച്ചർ ലാൻഡ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് വെർ ഫോംഡ് ഇൻ ദ റീജിയൻ. ആ പ്രദേശത്ത് ധാരാളം അഗ്രികൾച്ചർ ലാൻഡ്സും സെറ്റിൽമെൻറ്റൊക്കെ പ്രദേശങ്ങളൊക്കെ അവിടെ വ്യാപിച്ചു എന്നാണ് പറയുന്നത്. These settlements with newly developed trading centers and towns were known as Janabadas. ഇവർ താമസിക്കുന്ന ആ പ്രദേശത്തെ ആസ്പദമാക്കി ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഫോം ചെയ്തു. അങ്ങനെ പറയുന്ന ആ ടൗണുകൾക്ക് പറയുന്ന പേരാണ് ജനപദാസ്. സെവറൽ സച്ച് ജനപദാസ് എക്സ്റ്റെൻഡഡ് അപ് ടു ഗോദാവരി ബേസിൻ. ഈ ഗംഗാ ബേസിൻ, ഗാഞ്ചറ്റിക് പ്ലെയിൻ തൊട്ട് ഗോദാവരി ബേസിൻ വരെ ഇങ്ങനെ പല 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 ജനപദാസ് വികസിച്ചു വന്നു. 16 ജനപദാസ് prominence among them came to be known as Mahajanapadas. ഇങ്ങനെ വളർന്നു വന്ന 16 ജനപദങ്ങൾ കൂടി ചേർന്നവയ്ക്ക് പറയുന്ന പേരാണ് മഹാജനപദാസ്. അത്രയും എൻ്റെ കാര്യങ്ങൾ ഓർത്താൽ മതി എൻ്റെ മക്കൾ, വേറെ ഒന്നും ഇതിനകത്ത് പഠിക്കേണ്ട. ഈ ആര്യന്മാരുടെ കാലം തൊട്ട് അവരൊരു സ്ഥലത്ത് താമസം തുടങ്ങി, കുറേ ആളുകൾ കൂടിച്ചേർന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ ചെറിയ ടൗണൊക്കെ ഫോം ചെയ്തു തുടങ്ങി. അങ്ങനെ ഫോം ചെയ്ത ടൗണുകൾക്ക് അന്ന് പറഞ്ഞിരുന്ന പേരാണ് ജനപദാസ്. അങ്ങനെയുള്ള ജനപദാസിൽ 16 ജനപദങ്ങൾ കൂടിച്ചേർന്നവയ്ക്ക് പറയുന്ന പേരാണ് മഹാജനപദാസ്. ഇത്രയും ആശയം മാത്രം ഈ ഇതിൻ്റെ അകത്ത് ഓർക്കുക.
ഈ 16 ജനപദാസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മഗധയായിരുന്നു. എന്തായിരുന്നു അത് ഓർക്കും, ആ പേര് മഗധ. 16 ജനപദങ്ങളുടെ പേരുകൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ 8-ാമത്തെ യൂണിറ്റിൻ്റെ ആ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, മഹാജനപദാസ് എന്ന് പറഞ്ഞ്. അതൊന്നും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഇനി നിങ്ങൾ ഓർത്തിരിക്കുക. മഗധയുടെ പേര് മാത്രം നിങ്ങൾ അതിൽ ഓർത്തിരിക്കുക. ഇനി എക്സിസ്റ്റഡ് ഒക്യുപ്പേഷൻസ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻസ്, തൊഴിലുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയുമായിരുന്നു. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും, അതായത് വ്യാപാരവുമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലുകൾ. അത്രയും പഠിക്കൂ എൻ്റെ മക്കൾ. ഓക്കെ, നമ്മൾ പറഞ്ഞു മഗധയായിരുന്നു ആ ജനപദങ്ങളിൽ ഏറ്റവും വലുത്. ഈ മഗധ ഇങ്ങനെ വികാസം പ്രാപിക്കാൻ, മഗധയാണ് ഏറ്റവും വലിയ ശക്തിയായിട്ട്, സ്ട്രോങ്സ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കിങ്ഡം ആയിട്ട് മാറാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് മഗധ ടു ബിക്കം എ പവർഫുൾ കിങ്ഡം, പവർഫുൾ കിങ്ഡമായി മഗധയെ മാറ്റുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഘടകങ്ങൾ. മഗധ ഹാഡ് ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ. ആ നമ്മൾ പറഞ്ഞു ഗംഗാതീരത്ത് ധാരാളം അയൺ ഓർ ഡെപ്പോസിറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു. ഈ മഗധ പ്രദേശത്ത് ധാരാളം അയൺ ഓർ, ഇരുമ്പ് അയിര് നിക്ഷേപങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ദ യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് വേർ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഗ്രോത്ത് ഓഫ് മഗധ. ആ ഈ അയൺ ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ്, ആയുധങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയതും അതൊക്കെ കൃഷിയുടെ വികസനത്തിനും ഈ മഗധയുടെ വികസനത്തിനും കാരണമായി. Iron axe was effective in clearing the dense forest of the Gangetic Plain. ഇരുമ്പ് കൊണ്ടുള്ള ആക്സ്, മഴു ഉപയോഗിച്ച് ഗാഞ്ചറ്റിക് പ്ലെയിനിലെ ആ ഗംഗാതീരത്തെ വനങ്ങൾ വെട്ടിത്തെളിക്കാനും ഒക്കെ അതിന് സഹായിച്ചു എന്നാണ് പറയുന്നത്. They were able to till hard soil using iron plough. അയൺ പ്ലൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുമ്പ് കലപ്പ, അയൺ പ്ലാവ്, ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് ഹാർഡായിട്ടുള്ള മണ്ണൊക്കെ ഇളക്കി മറിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ കോൺസിക്വൻലി പതുക്കെ പതുക്കെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്, ആ കൃഷി ഉൽപ്പാദനം വളരെയധികം വർദ്ധിച്ചു. ദിസ് സ്റ്റിമുലേറ്റഡ് ട്രേഡ് ആൻഡ് സബ്സിക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. കൃഷി വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? സാധനങ്ങളുടെ കൂടി. അപ്പോൾ പതുക്കെ പതുക്കെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനായിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ് വന്നു. അങ്ങനെ സിറ്റികളുടെ വളർച്ച കൂടി, വ്യാപാരം കൂടി എന്നാണ് പറയുന്നത്. ദിസ് ഹെൽപ് മഗധ ടു ഓർഗനൈസ് ഹ്യൂജ് ആർമി ആൻഡ് കോൺക്വർ ദ നിയർ ബൈ റീജിയൻ. അങ്ങനെ ഓരോ പ്രദേശം വികസിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ ആ ഇത് സംരക്ഷിക്കാനായിട്ട് ആർമി രൂപീകരിച്ചു. അങ്ങനെ ആ ആർമി ചുറ്റുമുള്ള പ്രദേശങ്ങളെയൊക്കെ കീഴടക്കി അവരോട് ചേർക്കാനായിട്ട് തുടങ്ങി. റൂളേഴ്സ് ഓഫ് മഗധ ഡ്യൂറിംഗ് ദ റെയിൻസ് അനെക്സഡ് ടു അദർ ജനപദാസ് ടു മഗധ, ദസ് മേക്കിംഗ് ഇറ്റ് എ ലാർജർ കിങ്ഡം. ഇത് ഹ്യൂജ് ആർമി ഉപയോഗിച്ച് അവിടുത്തെ രാജാക്കന്മാർ മറ്റ് ജനപദങ്ങളെയും ഈ മഗധയോട് കൂട്ടിച്ചേർക്കാനായി തുടങ്ങി. അങ്ങനെ മഗധ വലിയൊരു ശക്തിയായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു പാരഗ്രാഫ് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തായിരുന്നു, മഗധ എന്തുകൊണ്ടാണ് സ്ട്രോങ്സ്റ്റ് ശക്തിയായിട്ട് കിങ്ഡമായി, പവർഫുൾ കിങ്ഡമായി മാറിയത് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഈ 4 പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ലെറ്റ് മഗധ ഗെയിൻ ദ അഗ്രികൾച്ചർ പ്രോസസ്. ഈ അയൺ വെപ്പൺസും ഇംപ്ലിമെൻറ്റും ഒക്കെ ഉപയോഗിച്ച്, ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതുകൊണ്ട് കൃഷി പെട്ടെന്ന് വികസിച്ചു. Attain prosperity with the progress of agriculture and trade. അങ്ങനെ കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതോടുകൂടി എന്തായി? കൃഷിയും വർദ്ധിച്ചു, അതോടൊപ്പം തന്നെ ട്രേഡ്, വ്യാപാരവും വളർന്നു വന്നു. മഗധ ഓർഗനൈസ് എ ഹ്യൂജ് ആർമി ആൻഡ് കോൺക്വേർഡ് ദ നിയർ ബൈ റീജിയൻ. അപ്പം എന്താണ്? ട്രേഡ്, വ്യാപാരം വർദ്ധിച്ചു, ടൗണുകൾ വലുതായപ്പോൾ എന്തായി? അവരൊരു ആർമി ഉണ്ടാക്കി, ഒരു ഹ്യൂജ് ആർമി, അത് മറ്റു പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കാനായിട്ട് സഹായിച്ചു. Rulers of Magadha annexed other Janapadas to Magadha and made it a larger country. മറ്റ് ജനപദങ്ങളെ കൂടി ഈ മഗധയോട് കൂട്ടിച്ചേർക്കാനായിട്ട് അവിടുത്തെ റൂളേഴ്സ് ശ്രമിച്ചു. അങ്ങനെ മഗധ വലിയൊരു രാജ്യമായിട്ട് മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ നോൺ വയലൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഒരു പ്രൊക്ലമേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിളംബരമാണ്. വിളംബരം നിങ്ങൾ 4-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ദ സീഡ് ഓഫ് ദ ട്രൂത്തിൻ്റെ അകത്താന്ന് എനിക്ക് തോന്നുന്നു പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? വിളംബരം. അവിടെ ഒരു വിളംബരം കൊടുത്തിട്ടുണ്ട്. ആരുടെ വിളംബരമാണ്? ദിസ് ഈസ് ദ പ്രൊക്ലമേഷൻ മെയ്ഡ് ബൈ കിങ് ബിംബിസാര ഓർഡറിങ് ടു സ്റ്റോപ്പ് ദ ആനിമൽ സാക്രിഫൈസ്.
അതായത് ബിംബിസാരൻ എന്ന് പറയുന്നത് മഗധയിലെ രാജാവാണ്. മഗധയിലെ രാജാവായ ബിംബിസാരൻ രാജാവ് ആനിമൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ മൃഗബലി ഒഴിവാക്കിക്കൊണ്ടുള്ള, മൃഗങ്ങളെ ബലി കൊടുക്കാൻ പാടില്ല എന്ന് കൊടുത്തിട്ടുള്ള ഒരു വിളംബരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി നിങ്ങൾ ആ വിളംബരം വായിച്ചു നോക്കുക. വിളംബരത്തിൻ്റെ അത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ, സ്റ്റോപ്പ് ദ ആനിമൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ മൃഗബലി ഒഴിവാക്കുക. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു അയൺ ചെയ്യുന്നത് വരുമ്പോൾ ആര്യന്മാർ അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നത്, ഇന്ദ്രനെ വരണയൊക്കെ ആരാധിക്കുന്നത് മാറ്റി യജ്ഞങ്ങൾക്ക്, യാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവിടെ ആനിമൽ സാക്രിഫൈസ് അതായത് മൃഗബലി അതായത് മൃഗങ്ങളെ ബലി കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചു. അപ്പം ആ മൃഗബലി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിളംബരം ആരാണ് പ്രഖ്യാപിച്ചത്? മഗധയിലെ രാജാവായ ബിംബിസാരനാണ് ഓർഡർ ഇട്ടത്. അതിൻ്റെ അകത്ത് ആ ഒരു ആ പ്രൊക്ലമേഷൻ നിങ്ങൾ ഒറ്റ പോയിന്റ് പഠിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊക്ലമേഷൻ വിളംബരം എന്ന് പറയുന്നത്? ടു സ്റ്റോപ്പ് ദ ആനിമൽ സാക്രിഫൈസ്, മൃഗബലി ഒഴിവാക്കുക. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാൻ കാരണം? എക്സ്റ്റെൻസീവ് കില്ലിംഗ് ഓഫ് കാറ്റിൻ ആസ് ഓഫറിങ്സ് ഡ്യൂറിങ് ദ യാഗാസ് അഡ്വേഴ്സലി അഫക്റ്റഡ് ദ അഗ്രികൾച്ചർ. നമ്മൾ പറഞ്ഞു ഈ അവർക്ക് വേറെ ഇന്നത്തെ പോലത്തെ രാസവളങ്ങളൊന്നുമില്ല, ആ കന്നുകാലികളുടെ ചാണകമൊക്കെയാണ് അവർ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നിലം ഉഴുതാനായിട്ട് ഈ കന്നുകാലികളെ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ യാഗങ്ങളുടെ പേരിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയപ്പോൾ കൃഷിക്ക് കന്നുകാലി സമ്പത്ത് കുറഞ്ഞു വന്നു. അതായത് കൃഷി പതുക്കെ പതുക്കെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് നമ്മുടെ മഗധയിലെ രാജാവായ ബിംബിസാരൻ ഇങ്ങനെയൊരു പ്രൊക്ലമേഷൻ വിളംബരം പുറപ്പെടുവിക്കാനായിട്ട് കാരണം. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, എക്സ്റ്റെൻസീവ് കില്ലിംഗ് ഓഫ് ക്യാറ്റിൽ ആസ് ഓഫറിങ്സ് ഡ്യൂറിങ് ദ യാഗസ് അഡ്വേഴ്സലി അഫക്റ്റഡ് അഗ്രികൾച്ചർ. അത് കൃഷിയെ വളരെയധികം ബാധിച്ചു, കൃഷിയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. ഓക്കെ, ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് മനസ്സിലാൻ പറയുന്നതാണ്, ഈ കാലഘട്ടത്തിലാണ് അവിടെ ബുദ്ധമതവും ജൈനമതവും എന്ന് പറയുന്ന രണ്ട് മതങ്ങൾ ഈ സമൂഹത്തിലെ ഇന്നിക്വാലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ യൂണിറ്റിൽ. 4 വിഭാഗങ്ങൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ, ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്നൊക്കെ പറഞ്ഞു ഇല്ലേ. അങ്ങനെ അവിടെ അസമത്വം, ഇന്നിക്വാലിറ്റി നിലവിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഇന്നിക്വാലിറ്റി, ഈ അസമത്വത്തെ എതിർത്തുകൊണ്ട് പുതിയ രണ്ട് മതങ്ങൾ അവിടെ ആവിർഭവിച്ചു. അത് ഏതൊക്കെയാണ്? ബുദ്ധമതവും, ബുദ്ധിസവും ജൈനിസവും, ബുദ്ധമതവും ജൈനമതവും ആ കാലത്ത് ആവിർഭവിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചുമാണ്. ഓക്കെ, ബുദ്ധിസം ആൻഡ് ജൈനിസം എവോൾവ്ഡ് എഗെയിൻസ്റ്റ് ദ ഇന്നിക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ വന്ന ആ ഇന്നിക്വാലിറ്റി, അസമത്വത്തിനെതിരെ വളർന്നു വന്ന രണ്ട് മതങ്ങളാണ് ബുദ്ധിസവും ജൈനിസവും. ഇനി ഇതുവരുടെ ഇത്, ഇറ്റ് ഈസ് spread doctrine of ahimsa that Buddhism and Jainism came to exist. എന്തിലാണ്, എന്ത് ആശയത്തിൽ ഊന്നിയാണ് ഈ ബുദ്ധിസം ജൈനമതം വന്നത്? അഹിംസ. നോൺ അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലരുത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയുടെ ആശയം തന്നെയാണ് അഹിംസ എന്ന് പറയുന്നത്. അപ്പോൾ അഹിംസ എന്ന ആശയത്തിൽ ഊന്നിയാണ് ഈ രണ്ടു മതങ്ങളും ആവിർഭവിച്ചത്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. അവിടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഗൗതമ ബുദ്ധ എക്സ്റ്റാബ്ലിഷ് ബുദ്ധിസം ആൻഡ് വർത്തമാന മഹാവീര എക്സ്റ്റാബ്ലിഷ് ജൈനിസം. അതായത് ജൈനമതം പ്രചരിപ്പിച്ചത് ആരാണ്? വർത്തമാന മഹാവീരം. അപ്പോൾ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റാബ്ലിഷ് ജൈനിസം, എക്സ്റ്റാബ്ലിഷ് ഹു എസ്റ്റാബ്ലിഷ് ജൈനിസം, ജൈനിസം ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? വർത്തമാന മഹാവീര. ബുദ്ധിസം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ഗൗതമ ബുദ്ധ. അപ്പോൾ അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ പഠിക്കണം നിങ്ങൾ. ഇനി അടുത്തത്, വൈഡ് സ്പ്രെഡ് ആനിമൽ സാക്രിഫൈസ് പ്രൊമോട്ടഡ് ദം ടു സ്പ്രെഡ് ഡോക്ട്രിൻ ഓഫ് അഹിംസ. ഈ മൃഗബലിയെ എതിർത്തുകൊണ്ടാണ് അവർ അഹിംസ എന്ന ആശയത്തിൽ ഊന്നി അവർ ഈ ആശയം പ്രചരിപ്പിക്കാനായിട്ട് കാരണമായി തീർന്നത്. ദേ പ്രീച്ച് ദർ ഐഡിയോളജി ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ മാൻ. സാധാരണക്കാരൻ്റെ ഭാഷയിൽ, ആ കാലത്തെ അവിടുത്തെ ആളുകളുടെ ഭാഷയിൽ തന്നെയാണ് അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളുടെ അടുത്ത് വന്ന് ഇംഗ്ലീഷ് കാര്യത്തിൽ, ഇംഗ്ലീഷിൽ കുറേ ആശയം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായി നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. നമുക്ക് മനസ്സിലാവുന്ന ഏത് ഭാഷയെ നമ്മളോട് പറയണം? മലയാളത്തിൽ. അതേപോലെ തന്നെ ആ കാലത്തെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ തന്നെയാണ് അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇനി അത് ഏതൊക്കെ ലാംഗ്വേജസ് ആണെന്നാണ് നിങ്ങൾ അത് നിങ്ങൾ പഠിക്കണം. അടുത്ത പോയിന്റ്, മഹാവീര യൂസ് ദ ലാംഗ്വേജ് പ്രാകൃത്. അതായത് ജൈനമതക്കാർ ജൈനമതം പ്രചരിപ്പിക്കാനായിട്ട് മഹാവീരൻ ഉപയോഗിച്ചിരുന്ന, യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജിൻ്റെ പേരാണ് പ്രാകൃത്. എന്താണ് പ്രാകൃത്?
ബുദ്ധ യൂസ് പാലി ലാംഗ്വേജ്. ബുദ്ധ മതക്കാർ യൂസ് ചെയ്തതാണ്, ബുദ്ധൻ യൂസ് ചെയ്ത ഏത് ലാംഗ്വേജിലാണ്? പാലി. അപ്പം ജൈന മതക്കാരുടെ പ്രാകൃത് ലാംഗ്വേജും ബുദ്ധ മതക്കാരുടെ ഏത് ലാംഗ്വേജാണ്? പാലി ലാംഗ്വേജും. അത്രയും എൻ്റെ മക്കൾ പഠിക്കുക. ഓക്കെ, അടുത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എൻ്റെ മക്കൾ അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നോട്ടായിട്ട് തന്നെ എഴുതുക. ഇതേപോലെ തന്നെ രണ്ട് കോളമൊക്കെ വരച്ച് ജൈൻ പ്രിൻസിപ്പിൾസും ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസും, അതായത് ജൈന മതക്കാരുടെ തത്വങ്ങളും ബുദ്ധമതക്കാരുടെ അവരുടെ ആ ആശയങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് വളരെ വരുന്ന ഇതിലേതെങ്കിലും ഒരാശയമായിട്ട് പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് എൻ്റെ മക്കളത് പഠിക്കുക. ജൈൻ പ്രിൻസിപ്പിൾസ്, ജൈന മതക്കാരുടെ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് നോളജ്. റൈറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ ശരിയായ അറിവ് നേടുക. റൈറ്റ് ഫെയ്ത്ത്, ശരിയായ വിശ്വാസം. റൈറ്റ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ശരിയായ പ്രവൃത്തി. അപ്പം മൂന്ന് കാര്യങ്ങളാണ് ജൈനമത പ്രിൻസിപ്പിൾ എളുപ്പമാണ്: റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കണ്ടക്ട്. ഇനി അടുത്ത ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ, ബുദ്ധമതക്കാരുടെ തത്വങ്ങൾ എന്തൊക്കെയാണ്? ദ വേൾഡ്ലി ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഫുൾ ഓഫ് സഫറിങ്, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ഈ ലോകത്തെ ജീവിതം. ഡിസയർ ഇസ് ദ സോൾ റീസൺ ഫോർ അൺഹാപ്പിനെസ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷമില്ലായ്മയ്ക്ക് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഡിസയർ, ആഗ്രഹങ്ങളാണ്. ശരിയല്ലേ? നമുക്കൊരു കാര്യം വേണം, അല്ലെങ്കിൽ അത് മേടിക്കണം എന്നൊരാഗ്രഹമുണ്ടായിട്ട് അത് കിട്ടാണ്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സങ്കടവും ദേഷ്യവും സങ്കടമൊക്കെ വരുന്നത്, അല്ലേ? ആഗ്രഹമില്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവുമോ? ഇല്ല. അതാണ് ബുദ്ധമതക്കാരുടെ ആശയം. One can ward off sufferings if one frees oneself from desires. ആഗ്രഹങ്ങളില്ലായെങ്കിൽ അവന് കഷ്ടപ്പാടുമില്ല, ഒരു ദുഃഖവും ദുരിതവും ഇല്ല എന്നാണ് പറയുന്നത്. Adopting the eightfold path frees one from desires and sufferings. ഈ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കുക. വേറെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ടീച്ചർ ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ജനപദാസ് എന്ന് പറഞ്ഞു, അതായത് ഒരു കേന്ദ്രമേ ട്രേഡ് ടൗൺ ഫോം ചെയ്യുന്നു. പഴയ കാലത്തെ ആ ടൗണുകൾക്ക് പറയുന്ന പേരാണ് ജനപദാസ്. ഓക്കെ, അങ്ങനെ 16 ജനപദാസ് കൂടി ചെന്നിട്ട് ചേർന്ന് എന്തായി? ഒരു മഹാജനപദാസ് ഉണ്ടായി. ആ മഹാജനപദാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരുന്നു മഗധയായിരുന്നു. ആ മഗധയുടെ ഡെവലപ്മെൻറ്റ്, വികസനത്തിന് ഒരു പവർഫുൾ കിങ്ഡം ആക്കാനായിട്ട് സഹായിച്ചത് അവിടുത്തെ അയൺ ഓർ ഡെപ്പോസിറ്റും പിന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്സും അവിടുത്തെ ഹ്യൂജ് ആർമിയും ഒക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് മഗധയിലെ രാജാവായ ബിംബിസാരൻ്റെ ഒരു പ്രൊക്ലമേഷൻ പഠിച്ചു. എന്താണ്? ആനിമൽ സാക്രിഫൈസ്, സ്റ്റോപ്പ് ദ ആനിമൽ സാക്രിഫൈസ്, മൃഗബലി നിർത്തുക എന്ന് പറയുന്ന ആശയം നമ്മൾ പഠിച്ചു. അതെന്തുകൊണ്ടാണ് പഠിച്ചത്? ആ, അവിടെ അഗ്രികൾച്ചർ അവിടെ താന്നു തുടങ്ങി, ഡിക്രീസ് ആയി തുടങ്ങി. കൃഷിയുടെ ഉൽപ്പാദനം അവിടെ ഡിക്രീസ് ആയി, കുറഞ്ഞു വന്നു. ഈ കാറ്റിലിനെയൊക്കെ മൃഗങ്ങളെയൊക്കെ കൊന്നു തുടങ്ങിയപ്പോൾ കൃഷിയുടെ ഉൽപ്പാദന, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്തായി? ഡിക്രീസ് ആയി, കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊക്ലമേഷൻ അദ്ദേഹം പുറപ്പെടുവിച്ചത്. പിന്നീട് നമ്മൾ ജൈനമതത്തെ, ജൈനിസത്തെയും ബുദ്ധിസത്തെക്കുറിച്ചും പഠിച്ചു. ജൈനിസം പ്രചരിപ്പിച്ച, പ്രൊക്ലമേറ്റ് ചെയ്ത ആരാണ്? വർത്തമാന മഹാവീരൻ. അദ്ദേഹം ഉപയോഗിച്ച ലാംഗ്വേജ് ഏതാണ്? പ്രാകൃത എന്ന് പഠിച്ചു. ഈ ബുദ്ധിസം ഗൗതമ ബുദ്ധനാണ് പ്രചരിപ്പിച്ച, പ്രൊപ്പഗേറ്റ് ചെയ്തതെന്നും അവർ യൂസ് ചെയ്ത ലാംഗ്വേജ് പാലി ലാംഗ്വേജ് ആണെന്നും പഠിച്ചു. പിന്നെ അവരുടെ മൂന്ന് തത്വങ്ങളും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. ഇത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.